ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജോമെട്രിക് ആഡ്സെപ്റ്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ ഗ്രാഫിക് ആയിട്ട് എങ്ങനെ നമ്മൾ കണ്ടിന്യൂറ്റി പറയാം എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്. കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. നമുക്കറിയാം കണ്ടിന്യൂറ്റിന്റെ അല്ലെ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് എക്സിസ്റ്റ് ആയിരിക്കണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം അല്ലെ എക്സിസ്റ്റ് ചെയ്യണം, അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് പറയാം, നമുക്ക് പറയാം അല്ലെ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഒരു അല്ലെ ഒരു ഇന്റർവെല്ലിനകത്താണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്റർവെല്ലാണ് നമ്മൾ എ കോമ ബി എന്ന് എടുത്തുന്നത്. അപ്പൊ ഒരു എഫ് ഓഫ് എക്സിന്റെ അകത്ത് അല്ലെ ഒരു ഗ്രാഫ് ഇങ്ങനെ തന്നു എന്നത്, ഇവിടെ എ ആണ്, അതേപോലെ ഇവിടെ ഒരു ബി ആണ്. ഇതിനകത്ത് എല്ലാ ഫംഗ്ഷനും എന്താണ് കണ്ടിന്യൂസ് ആണല്ലോ അല്ലെ, എവിടെയും ബ്രേക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻസ് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇനി അടുത്ത ഡിസ്കസ് പോലെ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കേസിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എക്സ് നോട്ട് ആണെന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ എക്സ് നോട്ടിനകത്ത് ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, കണ്ടിന്യൂസ് ഓൺ എ ഗിവൺ ഇന്റർവെൽ, എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഓൺ എ ഗിവൺ ഇന്റർവെൽ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഓൺ ദി ഇന്റർവെൽ. ഒരു ഇന്റർവെല്ലിനകത്ത് കണ്ടിന്യൂസ് വേണമെങ്കിൽ ആ ഇന്റർവെല്ല് ടോട്ടലി എന്തായിരിക്കണം, അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഗ്രാഫ് പറയാം. എന്താണ് ഈ വേണമെങ്കിൽ ഇവിടെ മുതൽ അല്ല ഇത് എല്ലാ പോയിന്റിലും എന്താണ് ഇത് കണ്ടിന്യൂസ് ആണ്. ഒരു എക്സ് നോട്ട് എന്നെടുത്ത പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കണ്ടിന്യൂസ് ആണെന്നത്. ഇനി ഇവിടെ നോക്കുക ഈ ഗ്രാഫ് അല്ലെ, ഇവിടുന്ന് ഇതുവരെ എല്ലാ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഈ എക്സ് നോട്ട് എന്ന പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെ ഒരു ഹോൾ ആണ് വന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് അല്ലെ, ഇവിടെ ലിമിറ്റിന് എക്സ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ കുറച്ച് അതിന് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് വേർ ഈച്ച് ഓഫ് ദി ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് സ്കെച്ച്ഡ് ബിലോ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ എന്താണ് ഇത് കണ്ടിന്യൂസ് ആണോ ആണ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ ഇത് -3 ആണ്, -3 ഇവിടെ ഇവിടെ ഈ പോയിന്റിലേക്ക് ഇവിടെ അല്ലെ ഇവിടെ ഹോൾ വന്നിട്ടുണ്ട്. അത് -2 കൊടുക്കുമ്പോൾ ഇവിടെയും എന്താണ് ഹോൾ. അപ്പൊ ഇവിടെ ജംപ് ഫംഗ്ഷൻസ് ആണ് അല്ലെ, ഒരു ജംപ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ -1 മുതൽ ഇവിടെ എത്തിയപ്പോഴും എന്താണ് ഒരു ഹോൾ ആണ്. ഈ 0 ഇത് 0 മുതൽ ഇവിടെ എത്തുമ്പോഴും എന്താണ് ഒരു ഹോൾ വന്നു. ബാക്കി എല്ലാ പോയിന്റ് തൊട്ട് താഴത്തും എല്ലാം എന്താണ് ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്താണ് എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം, ദിസ് ഫംഗ്ഷൻ ജംപ് ഇൻ വാല്യൂ അറ്റ് ഈച്ച് പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ±1 ±, എക്സെട്ര. സോ ദി ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെ, ഇവിടെ ലിമിറ്റ് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അറ്റ് ദി ഈച്ച് പോയിന്റ് ആൻഡ് ദസ് എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ്, ദ ഹവർ ദി എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് ഓഫ് ദി ഇന്റർവെൽ ബിറ്റ്വീൻ ദി ജംപ് പോയിന്റ്സ്. അപ്പൊ ഈ ജംപ് പോയിന്റ്സ് ബിറ്റ്വീൻ എന്താണ് ഇത് കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റിന്, ദിസ് ദി വേർ ദ ഈച്ച് ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് സ്കെച്ച്ഡ് ബിലോ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇവിടെ നോക്കുക എന്താണ് ഇവിടെ കണ്ടിന്യൂസ് അല്ലെ, ബാക്കി ഇങ്ങോട്ട് വരുന്ന എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. ഇവിടെ നോക്കുക -1 വരുമ്പോൾ ഒരു ഹോൾ അല്ലെ, ഒരു ജമ്പ് വന്നു പെട്ടെന്ന് അല്ലെ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ചാടി പോകണം. അതേപോലെ ബാക്കി ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല അല്ലെ, ഇവിടെയും 1 എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താണെങ്കിൽ ഒരു ജമ്പ് ചാടണം അല്ലെ, ബാക്കി ഇങ്ങോട്ടൊക്കെ പ്രശ്നമല്ല. അപ്പൊ എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്, -1 ലും +1 ലും ആണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സിലും എന്താണ് ഇത് കണ്ടിന്യൂസ് ആണ് അല്ലെ, ഇവിടെ എന്താണ് ഇങ്ങോട്ട് വരുന്ന പോയിന്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആണ്, പിന്നെ ഈ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ എന്താണ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഡിസ്കണ്ടിന്യൂറ്റി എവിടെയൊക്കെ വരുന്നത് നമുക്ക് അല്ലെ, -1 ലും 1 ലും ആണ് ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സിലും എന്താണ് കണ്ടിന്യൂസ് ആണ്. ഇനി ഇതെങ്ങനെ എഴുതാം, ദിസ് ഫംഗ്ഷൻ ജംപ്സ് ഇൻ ദി വാല്യൂ അറ്റ് എക്സ് നോട്ട് ഈക്വൾ ടു -1 and x not equal to +1 and so limit extends to +1 f of x and limit extends to -1 f of x does not exist. This function is not continuous at x not equal to +1. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി അല്ല നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് -1 ലും +1 ലും ആണ് ഇവിടെ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത് അല്ലെ, ഓൺ ഇന്റർവെൽ. ഇവിടെ നോക്കുക അല്ലെ, -1 ഉൾപ്പെടുന്നില്ല, ബാക്കി എല്ലാ പോയിന്റിലും എന്താണ് കണ്ടിന്യൂസ്. -∞ to -1, പിന്നെ അടുത്ത പോയിന്റ് -1 മുതൽ +1 വരെ, -1 ഉൾപ്പെടുന്നില്ല +1 ഉൾപ്പെടുന്നു. അപ്പൊ എങ്ങനെ ഓപ്പൺ ഇന്റർവെൽ -1, 1 ആണ്. ആൻഡ് ഞാൻ എന്താ ഈ 1 അല്ലെ, 1 ഉൾപ്പെടുന്നില്ല, ബാക്കി എല്ലാ പോയിന്റ്സിലും എന്താണ് കണ്ടിന്യൂസ്. അപ്പൊ എങ്ങനെ ഓപ്പൺ ഇന്റർവെൽ 1, ∞ ആണ് ഏത് കണ്ടിന്യൂസ് ആകുന്ന ഇന്റർവെൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് വർ ഈച്ച് ഓഫ് ദി ഫംഗ്ഷൻസ്
whose graph is sketched below and it is continuous. ഇവിടെ നോക്കുക, ഇതിലെ കണ്ടിന്യൂസ് അല്ല, എവിടെയെങ്കിലും ഹോൾ വരുന്നുണ്ടോ? ഇല്ല, എവിടെയും ഹോൾ വരും, ഒരു ഷാർപ്പ് എഡ്ജ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം എന്താണ് ജമ്പോ ഒന്നും വരുന്നില്ല, കണ്ടിന്യൂസ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഈവൻ ദോ ദിസ് ഫംഗ്ഷൻ ഇസ് ഷാർപ്പ് കോർണേഴ്സ് ഓൺ ദിസ് ഗ്രാഫ് ഓൺ ഇറ്റ്സ് ഗ്രാഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലെ. അപ്പൊ ഈ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് അറ്റ് ഈച്ച് പോയിന്റ്. അപ്പൊ ഷാർപ്പ് എഡ്ജ് വന്നാൽ എന്താണ്? ഇത് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനത്തെ ഷാർപ്പ് എഡ്ജ് വന്നാൽ ഇത് ഡിഫറൻഷ്യബിലിറ്റി അല്ല എന്ന് പറയാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിസൈഡ് വർ ഈച്ച് ഓഫ് ദി ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് സ്കെച്ച്ഡ് ബിലോ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇവിടെ നോക്കുക, കണ്ടിന്യൂസ് ഇവിടെ മുതൽ എല്ലാ പോയിന്റ്സും ഉണ്ട്. പക്ഷെ ഈ വണ്ണിൽ എത്തിയപ്പോൾ നമ്മുടെ ഒരു ഹോൾ ആണ്. പക്ഷെ വണ്ണിന്റെ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലെ. ബാക്കി എല്ലാ പോയിന്റിലും എന്താണ്? കണ്ടിന്യൂസ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി എവിടെ വരുന്നത്? വണ്ണിലാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഹിയർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ, സോ ദി ലിമിറ്റ് എക്സിസ്, ഹൗ ആർ ദി ലിമിറ്റ് ഡസ് നോട്ട് ഈക്വൽ എഫ് ഓഫ് വൺ ഈക്വൽ ടു 2. അഥവാ എഫ് ഓഫ് വണ്ണിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ എന്താണ് അല്ലെ, ലിമിറ്റിന്റെ വാല്യൂ എഫ് ഓഫ് വണ്ണിന്റെ വാല്യൂ 2 ആണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സ് അല്ലെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1 അല്ലെ. നമ്മൾ ലിമിറ്റിന്റെ കണ്ടീഷൻസ് എന്താ? 1 എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കണം? എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ എഫ് അല്ലെ, എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്താണ്? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പൊ എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം അല്ലെ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ വാല്യൂ 1 ആണെന്ന് കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് അല്ലെ. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ എന്ത് ചെയ്യാ അല്ലെ, എക്സിസ് അല്ല നോട്ട് ഈക്വൽ ആണ്. അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ ആണ് ഇവിടെ ഫെയിൽ ആകുന്നത്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1 അല്ലെ. ബാക്കി എല്ലാ പോയിന്റിലും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഏതൊക്കെ ഇന്റർവെൽ അല്ലെ, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് 1 വരെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതേപോലെ എന്ത് പറയാം, 1 ടു ഇൻഫിനിറ്റി വരെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. 1 ൽ ഉൾപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഓപ്പൺ ഇന്റർവെൽ ആക്കി കൊടുത്തത്. ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 ആൻഡ് 1 ടു ഇൻഫിനിറ്റി എന്നാണ്. ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡിസൈഡ് വർ ഈച്ച് ഓഫ് ദി ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഇസ് സ്കെച്ച്ഡ് ബിലോ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇവിടെ നോക്കുക അല്ലെ, മൈനസ് 1 ൽ മാത്രമേ ഒരു ജമ്പാക്കി വരുന്നുള്ളൂ, ബാക്കി എല്ലാ ഫംഗ്ഷനും ഇത് കണ്ടിന്യൂസ് ആണ് അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് എന്താണ്? കണ്ടിന്യൂസ് ആണ്. പക്ഷേ 1 ൽ എത്തിയപ്പോൾ എന്താണ്? ഇവിടെ ജമ്പായി, ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് വരുന്ന ഏതൊക്കെ പോയിന്റ്? മൈനസ് 1 ലും 1 ലാണ് ഇത് കണ്ടിന്യൂസ് അല്ലാത്തത്. ഇപ്പൊ എങ്ങനെ എഴുതാം? ദിസ് ഫംഗ്ഷൻ ജമ്പ് ഇൻ വാല്യൂ അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് 1 ആൻഡ് സോ ലിമിറ്റ് എക്സ് നോട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് 1 എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ദിസ് ഫംഗ്ഷൻ ദസ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x not equal to plus or minus 1. It is continuous on each interval. അല്ലെ, ബാക്കി എല്ലാ ഇന്റർവെലും എന്താണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് 1 വരെ. പിന്നെ അടുത്തെന്താണ്? മൈനസ് 1 മുതൽ പ്ലസ് 1 വരെയും അതിന് 1 ടു ഇൻഫിനിറ്റി വരെ എന്താണ് ഇത്? കണ്ടിന്യൂസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 3x² ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 4. അപ്പൊ ആദ്യം ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 4 ഒന്നാവും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് മൈനസ് 1/3x². അപ്പൊ വാല്യൂസ് എടുക്കുമ്പോൾ 4 - 1/3 × 4² അല്ലെ. 3/4 × 4² എന്തായി? 1/4² എന്ന് പറഞ്ഞാൽ 16 ആയി. അപ്പൊ ലിമിറ്റ് വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണല്ലോ. നമുക്ക് റാഷണൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് എങ്ങനെ വെച്ചാല്, നമുക്ക് തന്ന ഇന്റർവെല് ഏത്, ഈ എക്സ് നോട്ട് ഈക്വൽ ടു 4 ഇതിലേക്ക് ഡിനോമിനേറ്ററിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ, 3x² എന്ത് ചെയ്യുക, എക്സിന്റെ സ്ഥാനത്ത് എന്തൊടുക്കുക? 4 കൊടുക്കുക. ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ? 3 × 16 ആണ്. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ എന്ത് പറയാം, ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അങ്ങനെയും ചെയ്യാറുണ്ട്. ഏത് ഡിനോമിനേറ്റർ വാനിഷ് ചെയ്യുന്നില്ല, ഏത് പോയിന്റിൽ അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 4 വാനിഷ് ചെയ്യുന്നില്ല എങ്കിൽ ആ പോയിന്റിൽ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പൊ ഇതിൽ എങ്ങനെ എഴുതാം? ദിസ് ഈസ് എ റാഷണൽ ഫംഗ്ഷൻ ഹൂസ് ഡിനോമിനേറ്റർ
does not vanish at x not equal to 4. So it is continuous by rational function. Continuous at x not equal to 4 la mathra check cheyan parannittullo adine mathra ada parnade endane le vanish cheyunnilla ed point le at x equal to see ibada 0 koduthu kanyal at x not equal to 0 koduthu kanyal ibada vanish undallo le x not ne 0 x ne santh 0 thal ibada endai total 0 illa denominator 0 appo idu vanish cheyunnunde appo idu continuous alla nu paraya at x not equal to 0 illa idu continuous alla nu paraya enganeyane at x equal to 0 ile edane f of x equal to x minus 1 by 3 x square endalla continuous alla appo not continuous nu paraya karan enda ee x inde value 0 ee denominator il kodukkumbo vanish cheyunnade adava 0 kittunnunde avund endu paraya idu continuous alla nu paraya ivada choichana adu x not equal to 4 mathra choichittullu adagondana ivada ediyade endanu continuous aanu edu point la at x not equal to 4 la ee adutha question show that f of x equal to 3x square divided by x cube minus 2 is continuous at x not equal to 1 where else is it is continuous appo rendu questions undu endha parayane x not equal to 1 aavumbo continuous aanu check cheyanu parantunde continuous vechu appo endha continuous allatha edu point laanu choodichittunde appo continuous aanu check cheyanengil adu ee point la x inde value 1 ivide substitution kodukka appo endu varum 1 cube minus 2 അല്ലേ എന്ത് വരുന്നത് 1 minus 2 equal to minus 1 not equal to 0 ആണല്ലോ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ് at x not equal to a ല് 1 ലാണ് അപ്പോൾ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക ലിമിറ്റ് x tends to 1 f of x equal to limit x tends to 1 3x square by x cube minus 2 വാല്യൂസ് ഓഫ് 3 into 1 square by 1 cube minus 2 എന്തായി 3 by minus 1 equal to minus 3t. ഇവിടെ പറഞ്ഞില്ല x നോട്ട് ന്റെ വാല്യൂ 1 ഇവിടെ സബ്സ്റ്റൻ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്ത് ചെയ്യില്ല വാനിഷ് ചെയ്യുന്നില്ല അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് this is a rational function ആണ് നമ്മൾ f of x by g of x അല്ലെങ്കിൽ p of x by g അല്ല g of x എന്നൊക്കെ അല്ല p by q ഫോമിൽ നമ്മൾ റാഷണൽ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ this is a rational function whose denominator does not vanish at x not equal to 1. So it is continuous by rational function. ഇനി അടുത്തെന്താണ് ഏതൊക്കെ പോയിന്റ്സിൽ അല്ല കണ്ടിന്യൂസ് അല്ലാത്തതുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ഈ ഡിനോമിനേറ്ററിനെ ഈക്വൽ ടു സീറോക്ക് ഇക്വേറ്റ് ചെയ്യാം അപ്പൊ എക്സ് ക്യൂബ് മൈനസ് ടു ഈക്വൽ ടു സീറോ അപ്പൊ എക്സ് ക്യൂബ് ഈക്വൽ ടു 2 കിട്ടിയല്ലോ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 കിട്ടി ഇത് കണ്ടിന്യൂസ് അല്ലാത്ത ഏത് പോയിന്റിലാണ് അല്ലെ എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 ൽ മാത്രമാണ് ഇത് കണ്ടിന്യൂസ് അല്ലാത്തത് അപ്പൊ എങ്ങനെ എഫ് ഈസ് കണ്ടിന്യൂസ് everywhere ഇപ്പോ എല്ലാ പോയിന്റിലും എന്താണ് ഇത് കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് ഏത് പോയിന്റിൽ ഒഴികെ അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 ലെ അല്ല എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് ഒരു പോയിന്റിൽ മാത്രമാണ് ഒഴികെ എന്ത് കണ്ടിന്യൂസ് അല്ലാത്ത ഏത് പോയിന്റാണ് ക്യൂബ് റൂട്ട് ഓഫ് 2 ൽ മാത്രമാണ് ഇത് കണ്ടിന്യൂസ് അല്ലാത്തത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് plus 2 all divided by x square minus 1 show that f is continuous on minus 1 by 2 1 by 2 ആണ് അപ്പോൾ നമുക്ക് ലോവർ ല ഇതിന്റെ ലോവർ ലിമിറ്റ് ഇതും ലോവർ അപ്പർ ലിമിറ്റ് ആണ് അപ്പോൾ ഈ രണ്ട് വാല്യൂം ചെക്ക് ചെയ്ത് നോക്ക് ഏത് ഇതിന്റെ ലോവർ ലിമിറ്റും ചെക്ക് ചെയ്ത് നോക്കുക അപ്പർ ലിമിറ്റും ചെക്ക് ചെയ്യുക അപ്പോൾ ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്താ ലിമിറ്റ് x tends to minus 1 by 2 f of x അപ്പോൾ ലിമിറ്റ് x tends to minus 1 by 2 ല x of x nana x cube plus 2 by x square minus 1 values irukkum da minus 1 by 2 all cube plus 2 divided by minus 1 by 2 all square minus 1 simplify da minus 1 by 8 plus 2 by 1 by 4 minus 1 la cos modulus cheyumba da minus 1 plus 16 divided by 8 all divided by the denominator 1 minus 4 by 4 equal to
by 8 all divided by minus 3 by 4. Now 15 by 8 into minus 4 by 3. Simplify chamber and I put it 2 I minus 15 by 6 it. ഇനി അടുത്ത അപ്പർ ലിമിറ്റ് ആയ 1 ബൈ 2 കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ബൈ 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ബൈ 2 അല്ലെ എക്സ് ക്യൂബ് പ്ലസ് 2 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. എന്തായി 1 ബൈ 2 ഓൾ ക്യൂബ് പ്ലസ് 2 ബൈ 1 ബൈ 2 ഓൾ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 1 ബൈ 8 പ്ലസ് 2 ബൈ 1 ബൈ 4 മൈനസ് 1 equal to and I 1 plus 16 divided by 8 all divided by and I 1 minus 4 by 4 simplify now the 17 by 8 into and I better minus 4 by 3 simplify it and the minus 17 by 6 set limit and the continuous check continuous check points check minus 1 by 2 പ്ലസ് വൺ ബൈ ടു അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ഇതിനെ ഇക്വേറ്റ് ചെയ്യുക സീറോയിലേക്ക് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൾ ടു സീറോ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈക്വൾ ടു വൺ ഇംപ്ലൈസ് എക്സ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് വൺ അല്ലപ്പോൾ ഏതാണ് കണ്ടിന്യൂസ് അല്ലാത്തത് എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് വണ്ണിൽ മാത്രമാണ് കണ്ടിന്യൂസ് അല്ലാത്തത് ബാക്കി എല്ലാ പോയിന്റിലും എന്താണ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഏതൊക്കെ നമുക്ക് ഈ ഈ രണ്ട് ഇൻ്റർവ്യൂ ഉൾപ്പെടും അപ്പോൾ ഈ രണ്ട് ഇൻ്റർവ്യൂ എന്താണ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം ദിസ് ഇസ് rational function whose denominator does not vanish x equal to plus or minus 1 by 2 അല്ല ഇവിടെ ഈ ഡിനോമിനേറ്റർ എപ്പോഴാണ് വാനിഷ് ചെയ്യുന്നത് പ്ലസ് ഓർ മൈനസ് വണ്ണിൽ മാത്രമാണ് വാനിഷ് ചെയ്യുന്നത് ബാക്കി എല്ലാ പോയിന്റിലും ഇത് വാനിഷ് ചെയ്യുന്നില്ല അപ്പൊ എന്ത് പറയാം സോ It is continuous by rational function. പിന്നെ എങ്ങനെ പറയാം അല്ലെ നമ്മുടെ വാനിഷിന്റെ പോയിന്റ് കിട്ടി അപ്പൊ ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് എവരിവേർ എല്ലാ സ്ഥലത്തും എന്താണ് കണ്ടിന്യൂസ് ആണ് എവരിവേർ എക്സെപ്റ്റ് ഏത് പോയിന്റിൽ ഒഴികെ അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൾ ടു സീറോ അപ്പൊ നമ്മുടെ നമുക്ക് ബൈ ടേം ഒന്നുമില്ല അല്ലെ ഡയറക്റ്റ് ഇപ്പൊ സീറോ വന്നാലും സീറോ തന്നെയാണ് വരിക അല്ലെ ഏത് വാല്യൂസ് കൊടുത്താലും എന്ത് വാല്യൂ നോക്കിയാൽ മതി കാരണം ഡിനോമിനേറ്റർ എപ്പോഴും വാനിഷ് ചെയ്യുന്നില്ല കാരണം ലിമിറ്റ് എക്സ് ചെയ്യുന്നില്ല നമ്മൾ വൺ ബൈ സീറോ പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത് എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന് എന്ത് കൊടുക്കുക അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് ലിമിറ്റ് അപ്ലൈ അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ വൺ കിട്ടും അല്ലെ ഇത് ഓൾറെഡി ഒരു പോളിനോമിൽ ഫംഗ്ഷൻ ആണ് അപ്പൊ എവരി പോളിനോമിൽ ഫംഗ്ഷൻ എന്താണ് നമുക്ക് കണ്ടിന്യൂസ് എന്ന് പറയാം അപ്പൊ ദിസ് ഇസ് പോളിനോമിയൽ ഫംഗ്ഷൻ ഹൂസ് വാല്യൂ is 1 so it is continuous anjanta question where is f of x equal to 8x cube all divided by root of x square minus 8 continuous appa edakka point lane namu continuous aanu telichamadi okay appa aadi endiya ee denominator endiya equal to 0 ok equate kiya appa endha x square minus 8 equal to 0 implies x square equal to 8 implies x equal to plus or minus 8 illa 8 ne root engane maatcha plus or minus 2 root 2 okay da appo endu kitti namukku illa denominator 0 aagunathu edakka points aanu plus or minus 2 root 2 enna points laanu denominator 0 aagunathu ini nammal parana continuous aagunathu edakka points aanu parayunnu illa appo f of is continuous on ഏതൊക്കെയാണ് അല്ലെ നമുക്ക് പോയിന്റ്സ് കിട്ടിയ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ഇവിടെ ഉണ്ട് അതേപോലെ പ്ലസ് ഇൻഫിനിറ്റി ഉണ്ട് ഇവിടെ സീറോ അല്ലെ ഒരു പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ടു റൂട്ട് ടു ഉണ്ട് ഇവിടെ ഒരു പ്ലസ് ടു റൂട്ട് ടു ഉണ്ട് അല്ലെ ഇവിടെ സെൻട്രലിൽ സീറോ എന്നൊരു പോയിന്റ് ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടെ മുതൽ ഇതുവരെ എന്താണ് കണ്ടിന്യൂസ് ആണ് അതേപോലെ ഇവിടെ മുതൽ ഇതുവരെ കണ്ടിന്യൂസ് ഓൺ അല്ലെ മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ടു റൂട്ട് ടു കോമ ടു റൂട്ട് ടു മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എന്ത് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം
हाँ जी आंसर क्वेश्चन नंबर इज एफ ऑफ एक्स इक्वल टू 8x³ ऑल डिवाइड बाय रूट ऑफ x²-8 कंटिन्यूअस। നമ്മുടെ ചോദിച്ചത് എന്താണ്, ഏതൊക്കെ പോയിന്റ്സിലാണ് കണ്ടിന്യൂസ് നോക്കി. അപ്പൊ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം, സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ x²-8 ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് x²=8 ഇംപ്ലൈസ് x=√8 അല്ലെ. എന്താ റൂട്ട് 8 +/-2 √2 ആണ്. അപ്പൊ നോട്ട് കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, +/-2 √2 എന്നത് ഡിസ്കണ്ടിന്യൂസ് വരുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി ആണ്, ഇത് പ്ലസ് ഇൻഫിനിറ്റി ആണ്, ഇതൊരു 0 എന്ന പോയിന്റ് ആണ് അല്ലെ. ഇവിടെ ഒരു പോയിന്റ് -2 √2 ആണ് അല്ലെ, ഇവിടെ എന്താ 2 √2 ആണ്. ഓക്കെ, ബാക്കി ഇവിടുന്ന് എല്ലാ പോയിന്റ്സും എന്താണ് ഇത് കണ്ടിന്യൂസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എല്ലാ പോയിന്റ്സും എന്താണ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പൊ എന്താ പറയാ, ദെയർഫോർ F is continuous on -infinity മുതൽ -2 √2 and 2 √2, infinity. ആറാമത്തെ ക്വസ്റ്റ്യൻ, where is f of x equal to 9x²-3x all divided by root of x⁴-2x²-8. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, അല്ല കണ്ടിന്യൂസ് ആകുന്ന അല്ലാത്ത പോയിന്റ്സ് ആണ് എടുക്കുക. ഏതൊക്കെയാണ് കണ്ടി നോക്കുമ്പോൾ x²-2x²-8 = 0 ഇക്വേറ്റ് ചെയ്യാം. ഈ ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് എന്ത് കൊടുക്കുക അല്ലെ, 4th degree ഇക്വേഷൻ. അപ്പൊ എക്സിന് എന്ത് 2 എടുത്ത് നോക്കുക. അപ്പൊ എന്താ വാല്യൂ വരുന്നത്, 2⁴-2 × 2²-8 എന്താവും, 16 − 2 × 4 − 8 = 16 − 8 − 8 എന്നാണ്, 16 − 16 = 0. അപ്പൊ 2 എന്ന വാല്യൂ കൊടുക്കുമ്പോഴും ഈ വാല്യൂ എന്തായാലും 0 ആണ്. ഇനി x ഈക്വൽ ടു -2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ, ഇവിടെ പോസിറ്റീവ് ആവുന്നു അപ്പോഴും 16 ആണ്, ഇവിടെയും പോസിറ്റീവ് ആകുമ്പോൾ 4 തന്നെയാണ്. അപ്പൊ സിംപ്ലിഫൈ ചെയ്താലും വീണ്ടും എന്താണ് 0 കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം അല്ലെ, അപ്പൊ പോയിന്റ്സ് എങ്ങനെ കിട്ടിയ നമുക്ക്, ഇവിടെ −∞ മുതൽ +∞ ആണ്, ഇവിടെ 0 ആണ്, ഇപ്പൊ ഇവിടെ −2, ഇവിടെ +2. അപ്പൊ ഇവിടെ മുതൽ ഇത് എന്തൊക്കെയാണ് കണ്ടിന്യൂസ് ആണ്, ഇവിടെ നിന്ന് കിട്ടുന്നത് കണ്ടിന്യൂസ് ആണ് പറയാം. അപ്പൊ എന്ത് പറയാം, ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ −∞ മുതൽ −2 and 2 to ∞. 7th question, where is x−1 all divided by x⁴ + x²+1 continuous. അപ്പൊ താഴത്തെ ഡിനോമിനേറ്റർ അല്ല കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ താഴത്തെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ x²+1 = 0 അല്ലെ. ഇവിടെ നോക്കുക, ഏതെങ്കിലും അല്ലെ ക്യാൻസൽ പോകാൻ മാത്രമേ നമുക്ക് 0 കിട്ടുള്ളൂ അല്ലെ. പ്ലസ് ഓർ മൈനസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ക്യാൻസൽ പോകുള്ളൂ. ഇവിടെ എല്ലാ ടേമും പോസിറ്റീവ് ആണ്. ഈ −1 കൊടുത്തു കഴിഞ്ഞാലും എന്താണ് അല്ലെ, −1 ഓൾ റേസ് ടു 4 + −1 ഓൾ സ്ക്വയർ + 1 ഇതെന്തായി, ഇതും പോസിറ്റീവ് ആയി മാറും, ഇവിടെയും പോസിറ്റീവ് ആയി മാറും അല്ലെ. അപ്പൊ എന്താ, എല്ലാ ടേമും പോസിറ്റീവ് ആയില്ല. അപ്പൊ എന്തായാലും ഇത് വരില്ല, 0 ആയി കിട്ടില്ല. അപ്പൊ ഇതെന്ത് സംഭവിക്കുന്നത് അല്ലെ, എല്ലാ പോയിന്റ്സിലും എന്താണ് ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പൊ ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ −∞ മുതൽ +∞ വരെ. അപ്പൊ എല്ലാ പോയിന്റ്സിലും എന്താണ് ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റിന്, അറ്റ് വാട്ട് പോയിന്റ്സ് ഈസ് x+1 ഓൾ ഡിവൈഡ് ബൈ x²-4x+3 കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ താഴത്തിന് ഇക്വേറ്റ് ചെയ്യുക 0. അപ്പൊ x²-4x+3 = 0 അല്ലെ. ഇതിന് ഇക്വേറ്റ് ചെയ്യുക, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഇത് സോൾവ് ചെയ്യുമ്പോൾ അല്ലെ, ഇവിടെ എന്താ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ −4 മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടുന്ന അല്ലെ, രണ്ട് സംഖ്യകളെന്ന് പറഞ്ഞാൽ x −1 ഉം x −3 കൂടിയാണ് അല്ലെ. −ഇൻറ്റു −, എന്തായി +3 കിട്ടും, രണ്ട് ആഡ് ചെയ്താൽ −4. അപ്പൊ x=1 ഉം x=3 ആണ് വരുന്നത്. അപ്പൊ എക്സിന്റെ രണ്ട് വാല്യൂസ് ആണ് ഇവിടെ ഡിസ്ക് അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് എന്നുള്ള 1 ഉം 3 ഉം ആണ്. അപ്പൊ എങ്ങനെ പറയാം അല്ലെ, എഫ് ഇസ് കണ്ടിന്യൂസ് ഫോർ ആൾ എക്സ് എക്സെപ്റ്റ് x=1,3 അല്ലെ. അപ്പൊ 1 ഉം 3 ലും അല്ലാത്ത എല്ലാ പോയിന്റ്സിലും എന്ത് പറയാം, അത് കണ്ടിന്യൂസ് ആണ്. ഇന്റർവൽ ലെവലിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം അല്ലെ, ഇത് −∞, ഇത് +∞, ഇവിടെ 1 പോയിന്റ്, ഇവിടെ 3 പോയിന്റ്. അപ്പൊ എങ്ങനെ പറയാം അല്ലെ, −∞ മുതൽ +1 and 3 to ∞ വരെ എന്ത് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. 9th ക്വസ്റ്റ്യൻ, വേർ ഈസ് x⁴ + 1 ഓൾ ഡിവൈഡ് ബൈ x³-8 കണ്ടിന്യൂസ്. അപ്പൊ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് കണ്ടിരിക്കണെങ്കിൽ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക 0. അപ്പൊ x³-8 = 0, x³=8 അല്ലെ. ഇംപ്ലൈസ് എങ്ങനെ മാറ്റിയാൽ ക്യൂബ് √8 അല്ലെ, എന്ത് കിട്ടും, 2 കിട്ടും. അപ്പൊ വാല്യൂസ് എന്ത് കിട്ടി, 2 ആണെന്ന് കിട്ടി.
അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം, എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ, അല്ലെ, എങ്ങനെ നമ്മൾ കിട്ടിയത് അല്ലെ, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയും ഒരു ടു എന്ന പോയിന്റിൽ, അല്ലെ, അപ്പൊ ടു ടു ഇങ്ങോട്ടും പോയിന്റ്സ് കണ്ടിന്യൂസ് ആണ്, അതേപോലെ ടു ടു ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂസ് ഓൺ, മൈനസ് ഇൻഫിനിറ്റി ടു ആൻഡ് ടു ടു ഇൻഫിനിറ്റി. അപ്പൊ പോയിന്റ്സ് എന്ന് പറയുന്നത് ടു ടു ഇൻഫിനിറ്റി വരെയും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.